ഹായ് ഫ്രണ്ട്സ് ഈശ്വം സിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈ ഡിസംബർ മാസത്തിലെ ഉണ്ണീശോയെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ സമയം ടിക്വായിലൂടെ നമ്മെ ഒരുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഫാദർ ജോബി മുട്ടത്തിലാണ് അച്ഛൻ ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് നമുക്ക് അച്ഛന്റെ വാക്കുകൾ ശ്രവിക്കാം ക്രിസ്മസിലെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ടിക്വായിലൂടെ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഡിസംബർ മാസം ഉണ്ണീശോയെ വരവേൽക്കാൻ ഒരുക്കമൊക്കെ തുടങ്ങി ക്രിസ്മസിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്ന നക്ഷത്രങ്ങളും അലങ്കാര വർണ്ണങ്ങളും മഞ്ഞും പുതപ്പണിഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങളും പുൽക്കൂടും സാന്താക്ലോസും സമ്മാനങ്ങളും രുചികരമായ കിഴക്കുകളുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുളവാക്കുന്നു. ക്രിസ്മസ് കാർഡുകൾ, സ്നേഹ സന്ദേശങ്ങൾ, കരോഗാനങ്ങൾ ഇവയൊക്കെ ആർക്കാണ് ഇഷ്ടമാകാത്തത്? എന്നാൽ സാന്താക്ലോസിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് എന്നതുപോലും കരുതുന്നവർ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ധാരാളമുണ്ട്. അതിനൊരു പരിധിവരെ കാരണം ക്രിസ്മസിനേക്കാൾ ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം ബാഹ്യമായ ആഘോഷങ്ങൾക്ക് കൊടുക്കുന്നു എന്നതാണ്. ക്രിസ്മസ് ഉണ്ണീശോയുടെ ജന്മദിനമാണെന്ന് നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. മനുഷ്യകുലത്തിൻ്റെ രക്ഷയെ പ്രതിയുള്ള മംഗളവാർത്ത ഗബ്രിയേൽമാരാണ് ആദ്യം അറിയിച്ചത് മറിയത്തെയാണ്. പിന്നെ ക്രിസ്മസ് രാത്രിയിൽ ആട്ടിടയന്മാരെ മറ്റെല്ലാവരും മറിയത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട മംഗളവാർത്തയാണ് അറിയുന്നത്. പിൽക്കാലത്ത് മറിയം കടന്നു ചെന്ന ഇടങ്ങളെല്ലാം മംഗളവാർത്തയുടെ ഇടങ്ങളായി മാറി. നമ്മളും മറിയത്തെപ്പോലെ മംഗളവാർത്തയുടെ വക്താക്കളായിട്ട് മാറണം. കടന്നു ചെല്ലുന്ന ഇടങ്ങൾ മംഗളവാർത്തയുടെ പ്രഘോഷണ വേദികളാകണം. നമ്മുടെ സാന്നിധ്യം വെള്ളം വീഞ്ഞാക്കപ്പെട്ട കാനായിലെ കല്യാണ വീട് പോലെ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഇടമാകണം. മലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ മറിയം അത് വിശ്വസിച്ചു, സ്വീകരിച്ചു, നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്നവൾ പ്രതിഫലിച്ചു. നമ്മളും ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞവരാണോ? നാം തിരിച്ചറിഞ്ഞെങ്കിൽ അത് അംഗീകരിച്ചവരാണോ? മറിയത്തെപ്പോലെ നമ്മെക്കുറിച്ചും ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നമ്മുടെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇന്ന് ലോകത്തിൽ മംഗളവാർത്ത പ്രദാനം ചെയ്യാൻ കഴിയൂ. അതിനാൽ നമുക്കും ദൈവത്തിൻ്റെ മംഗളവാർത്തയുടെ നടത്തിപ്പുകാരായി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.